ചെയ്യാൻ ശ്രമിക്കാതെ ഞാൻ തോൽക്കും, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് കരുതി അലാറം വെച്ച് ഉറങ്ങാൻ കിടക്കുന്നു, ബട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എഴുന്നേൽക്കാൻ കഴിയാതെയാണോ? അല്ല, നിങ്ങൾ ശ്രമിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്. നിങ്ങൾ സ്വയം നിങ്ങളെ മടിപിടിച്ചിരുത്തുകയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാം, അതിനുശേഷം പഠിക്കാമെന്ന്, അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, മറ്റാർക്കും വേണ്ടിയല്ല, ഞാൻ എനിക്ക് വേണ്ടിയാണ് പഠിക്കേണ്ടത്. ഞാൻ എനിക്ക് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നു, അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുമെന്ന് അങ്ങനെ ചിന്തിക്കൂ. അല്ലാതെ ഓരോരോ എക്സ്ക്യൂസസ് കൊണ്ടുവന്ന് പഠിക്കാതിരിക്കരുത്. ഓരോരോ എക്സ്ക്യൂസസ് നിങ്ങൾ സ്വയം പറയുമ്പോൾ നിങ്ങൾ അവിടെ തോൽപ്പിക്കുന്നത് മറ്റാരെയുമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് തോൽപ്പിക്കുന്നത് എന്ന് ഓർമ്മിക്കും. ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത്, അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഈസി ആയ ഒരു കാര്യമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരുപാട് കഷ്ടമാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഒരുപാട് അധ്വാനിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ വിജയിക്കൂ. ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായതും അതുകൊണ്ട് തന്നെയാണ്. കഷ്ടപ്പെടാൻ ആരും റെഡിയല്ല, ഹാർഡ് വർക്ക് ചെയ്യാൻ ആരും റെഡിയല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത്, നിങ്ങൾ കഷ്ടപ്പെടണം. മറ്റാർക്കു വേണ്ടിയല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? നിങ്ങളുടെ ജീവിതം ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയല്ലേ? സോ മറ്റൊന്നും ചിന്തിക്കേണ്ട, ഹാർഡ് വർക്ക് ചെയ്യുക, കഷ്ടപ്പെടണം, അധ്വാനിക്കണം, പഠിക്കണം, മാർക്ക് വാങ്ങിക്കണം, ടോപ്പർ ആവണം, ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങണം. പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തുടങ്ങണം. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിലിരുന്ന് പ്രോപ്പറായി പഠിക്കാനായിട്ട് തുടങ്ങണം. ഫോക്കസ് ചെയ്ത് പഠിക്കാനായി തുടങ്ങണം. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഓൾ ദി ബെസ്റ്റ്.